السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين وعلى آله وأصحابه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا ونبينا وحبيبنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. مرحبا صلي على ہستم سنا خان رسول، مرحبا صلی علی ہستم سنا خان رسول، صد سلام من بجس میں پاک بھر جانے رسول، صد سلام من بجس میں پاک بھر جانے رسول. സുന്ദരമായി രാവിൽ പ്രവാചക പ്രകീർത്തനത്തിൻ്റെ അതിമഹത്തായ സദസ്സ് അല്ലാഹുവിൻ്റെ നാമത്തോടെ, അവൻ്റെ വിശുദ്ധ പ്രവാചക തിരുമേനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ മേൽ അസംഖ്യം സലാത്തും സലാമും വർഷിക്കപ്പെടേണ്ട ഈ സദസ്സ്, പ്രവാചക പ്രകീർത്തനത്തിൻ്റെ ഈ സദസ്സിലേക്ക് മർഹബാ മർഹബാ സല്ലി അലാ ഹസ്തം സനാ ഖാനേ റസൂൽ. സദ് സലാമേ മൻ ബജിസ്മേ പാക് ഭർ ജാനേ റസൂൽ. ഏ സബാബേ ബേക്ക് മുഷ്താഖാനെ ബദർ ഗാഹേ നബി, ഓ സലാമം ദസ്ത് ബസ്ത പേജ് ഈമാനേ റസൂൽ. വിശ്വാചാര്യനായി, ലോകത്തിൻ്റെ വഴികാട്ടിയായി, മാർഗദർശികളുടെ മാർഗദർശിയായി, പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹമായി, പ്രപഞ്ച ഗ്രന്ഥത്തിൻ്റെ ആമുഖമായി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ശരീരത്തിന്മേലും സലാത്ത്, അവിടുത്തെ പുണ്യമാക്കപ്പെട്ട നാമത്തിന്മേലും സലാത്ത്, അവിടുത്തെ വിശ്വാസത്തെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ തിരുസത്തയുടെ മേലുള്ള സമല ഈമാനിനെയും ഉള്ളിൽ വഹിച്ചുകൊണ്ട്, ഓ സലാമം ദസ്ത് ബസ്ത പേജ് ഈമാനേ റസൂൽ. ഇന്നിൽ തയാ റീഹ സബാ യൗമൻ ഇലാ അർദുൽ ഹറം, ഇന്നിൽ തയാ റീഹ സബാ യൗമൻ ഇലാ അർദുൽ ഹറം. എന്നെങ്കിലും വന്ന മാരുതനെ നീ പുണ്യഭൂമിയിൽ എത്തിച്ചേരുമെങ്കിൽ, നീ വിശുദ്ധ മക്കയുടെ മദീനയുടെ തിരുഹറമുകളുടെ മരുഭൂമിയുടെ വിശുദ്ധിയിൽ എത്തിച്ചേരുമെങ്കിൽ ഇളം കാറ്റേ, മൂന്ന് സംവത്സരങ്ങൾക്ക് മുമ്പ് ഇതേ കടപ്പുറത്തെ മദീനയുടെ പാതയിൽ അവസാനം അർദ്ധരാത്രിക്ക് ശേഷമുള്ള ഒരു ഇളങ്കാറ്റ് സലാത്ത് വഹിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം സഹോദര സഹോദരിമാരുടെ ഹൃദയങ്ങളിലെ സലാത്ത് വഹിച്ചുകൊണ്ട് പുണ്യമണ്ണിലേക്ക് പോയതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് മൂന്ന് സംവത്സരക്കാലത്തിന് ശേഷം വീണ്ടും നമ്മുടെ ഹൃദയം മോഹിക്കുകയാണ് ഇന്നിൽ തയാ. അറബ് ഭാഷയിലെ ഏറ്റവും മനോഹരമായ ആ രണ്ട് വരി ഒരുപാട് ഒരുപാട് പേജുകളിലും സ്റ്റേജുകളിലും ഉദ്ധരിക്കപ്പെട്ട ആ വരി പുണ്യമേനിയുടെ സ്നേഹത്തിൻ്റെ സുഗന്ധത്തെ അക്ഷരങ്ങളിൽ ഏറ്റെടുത്ത ആ വരി ഇന്നിൽ തയാ
റിഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം, എന്നെങ്കിലും ഹറമിന്റെ മണ്ണിലിളം കാറ്റേ നീ എത്തുമെങ്കിൽ ബല്ലിഗ് സലാമീ റൗദത്തൻ ഫീഹ നബിയുൽ മുഹ്തറം. അഭിവന്ദ്യ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ, വിശ്രമം കൊള്ളുന്ന വിശുദ്ധ റൗളയിൽ എന്റെ സലാമിനെ എത്തിക്കേണമേ മന്ദമാരുതനെ. ഏ സബാ, ഏ സബാ തരേ മദീനേ മേ ജായേ ഗുസർ, അർസ് കുച്ച് ഹാല് മേരാ കർതാവോ തുജ് കർ. ഇളങ്കാറ്റേ നീ പുണ്യമണ്ണിലെത്തിയിട്ട് റൗളയുടെ ഓരങ്ങളെ ഉത്തം വെക്കുമ്പോൾ അവിടുത്തെ പുണ്യമായ സാന്നിധ്യത്തോട് മന്ത്രമായിട്ട് പറയണം. ഏ ബികഹന, അവസ്ഥ പറയണം, അവസ്ഥ ശരിക്ക് പറയണം. ഏ ബികഹന കബടെ ദുഃഖമരേ ജാം പൂർണ്ണം, എന്റെ ജീവിതം ദുഃഖ നിർഭരമാണെന്ന്, സാഹചര്യങ്ങൾ കലുഷമാണെന്ന്, ലോകം അധർമ്മപൂരിതമാണെന്ന്, ധർമ്മപ്രകാശം അസ്തമിക്കുകയാണെന്ന്, മനുഷ്യത്വത്തിന്റെ വില അനുദിനം കുറഞ്ഞേ പോവുകയാണെന്ന്, ഈ ലോകത്ത് ഏറ്റവും വില കുറഞ്ഞത് മനുഷ്യനും അവന്റെ ജീവനുമാക്കിയിട്ട് മാറ്റിയ ഒരു പ്രത്യേക ആധുനിക നാഗരികതയുടെ മധ്യത്തിലാണ് ഞങ്ങൾ ജീവിക്കാൻ വിധിക്കപ്പെട്ടതെന്ന്. ഏ ബികഹന, ഏ ബികഹന കബടെ ദുഃഖ സേ മേരെ ജാം പൂർണ്ണം, ഏ ബികഹന കന താഖത്ത് ഹന ഉഠതേ ഹേ കദം. ഒരു കഴിവുമില്ലെന്നും കാലുകൾക്ക് ബലമില്ലെന്നും ഈ പാദങ്ങൾ കെഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷിയും ശേമുഷിയും നഷ്ടമാവുകയാണെന്നും മാരുതനെ പോയി മന്ത്രിക്കണം, പുണ്യമണ്ണിൽ ചെന്ന് നീ മന്ത്രിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യപവിത്ര സാന്നിധ്യത്തിൽ കൂടെ പറയണം. ഏ ബികഹനാകെ ജാരീ ഹേ സുബാം പർ ഹർദം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ബലഹീനതയുടെ മധ്യത്തിലും ഏത് വിഷമഘട്ടത്തിന്റെ മധ്യത്തിലും ഹൃദയത്തിലും ചുണ്ടുകളിലും ആ മന്ത്രമുണ്ടെന്നും ഇളം കാറ്റേ നീ പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആധുനിക മനുഷ്യന്റെ വിഷമങ്ങൾക്കിടയിൽ, അവന്റെ പ്രയാസങ്ങൾക്കിടയിൽ, അവന്റെ ദുഃഖിപൂരിതമായ സാഹചര്യങ്ങൾക്കിടയിൽ സർവശക്തനായ ഏകദൈവമേ അല്ലാഹുവേ, അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് മദീനയിലേക്കുള്ള പാതയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദുഃഖനിർഭരമായ ജീവിതത്തിലും ആലംബമേ അല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സംരക്ഷകനായ ഉടമസ്ഥനായ തമ്പുരാൻ, അവന്റെ മുമ്പിലാണ് ഏകനായ ദൈവത്തിന്റെ അടിയാറുകളാണ് മനുഷ്യരെന്ന് ആധുനിക മനുഷ്യർക്കിടയിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ, ചൂഷണങ്ങൾക്കെതിരെ, ആഗോളീകരണത്തിന്റെ, സാമ്രാജ്യത്വവൽക്കരണത്തിന്റെ, ചൂഷണത്തിന്റെ, ഭോഗപരതയുടെ കമ്പോള സംസ്കാരത്തിന്റെ അതിനിടയിൽ ഇടിഞ്ഞുപോയ മനുഷ്യത്വത്തിന്റെ വില ഉയർത്താൻ നമ്മൾ വീണ്ടും സമ്മേളിച്ചിരിക്കുകയാണ്. ദുഃഖമാണ്, മനുഷ്യൻ എവിടെ നോക്കിയാലും ദുഃഖമാണ്, അവന്റെ ജീവിതം ദുഃഖപൂരിതമാണ്. ഇറാഖിന്റെ തെരുവുകളിലും ഫലസ്തീന്റെ മണ്ണിലും മാത്രമല്ല, ലോകത്തിന്റെ എത്രയെത്രയോ തെരുവുകളിൽ ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ, പാവം കുഞ്ഞു മക്കളുടെ രക്തത്തുള്ളികൾ, പാവം പെങ്ങന്മാരുടെ മാനം, ലോകത്തേക്ക് നോക്കുമ്പോൾ എല്ലാറ്റിനും വിലയുണ്ട്. ഏറ്റവും വില കുറഞ്ഞത് മനുഷ്യൻ. സഹസ്രാബ്ദങ്ങളുടെ നാഗരികതകൾക്ക് ശേഷവും അവന്റെ രാവ് ദുഃഖം, അവന്റെ വാസരം ദുഃഖം, അവന്റെ ജീവിതം ദുഃഖകരം. അവന്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ നിലകൊള്ളുമ്പോൾ ഓർത്തു പോവുകയാണ് എത്രയെത്രയോ കാലഘട്ടങ്ങളിലൂടെ അവൻ തരണം ചെയ്തു പോന്ന അവന്റെ ജീവിതത്തിന്റെ ശോകനിർഭരമായ അവസ്ഥാവിശേഷങ്ങൾ. ശബേഗം ശബേഗം ആഹറോയാദർ, എത്രത്തോളം ഈ രാവ് കരഞ്ഞുവെന്ന് ചോദിച്ചാൽ ശബേഗം ശബേഗം ആഹറോയാദർ മൈസിസ്കിയാൽക്കർ, തേങ്ങി തേങ്ങി രാവ് കരയുകയാണ്. ദുഃഖനിർഭരമായ രാവ്, കണ്ണീരിന്റെ രാവ്, ദുഃഖത്തിന്റെ രാവ്. പുരുഷന്റെ സ്ഥാനം കുറച്ചു, പെണ്ണിന്റെ സ്ഥാനം കുറച്ചു. ആധുനിക ലോകത്ത് മനുഷ്യത്വത്തിന് വിലയിരിഞ്ഞപ്പോൾ
ആണിനും വിലയില്ലാതായി, പെണ്ണിനും വിലയില്ലാതായി. ദുഃഖത്തിൽ ദുഃഖത്തിന്റെ രാവുകളിലൂടെ കടന്നുപോയ അവന്റെ ജീവിതം നൂറ്റാണ്ടുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ശബേഗം ശബേഗം ആഹറോയായി സ്കദർ, ഈ ദുഃഖത്തിന്റെ രാവ് എത്രത്തോളം കരഞ്ഞുപോയി. സഹർ തക് ഷമ്മഹസ്തി ബുജഗൈ ജബ്ഹ് ചുകിയാൻ ലേക്കർ, അസ്തിത്വത്തിന്റെ ദീപം പോലും മണഞ്ഞുപോയി. മനുഷ്യാസ്തിത്വത്തിന്റെ ദീപം, എന്നും കത്തിത്തിളങ്ങേണ്ട ദീപം, നൂറ്റാണ്ടുകളിലൂടെ ഊതിക്കാച്ചിയെടുത്ത പൊന്നുപോലെ മനുഷ്യത്വം, ആചാര്യന്മാർ പഠിപ്പിച്ചത്, പ്രവാചകന്മാർ നൽകിയ പാഠങ്ങൾ, മൂല്യങ്ങളുടെ ഉത്ബോധനങ്ങൾ. ലഖദ് കറംനാ ബനി ആദം എന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. സൂര്യനെ സൃഷ്ടിച്ച തമ്പുരാൻ, ചന്ദ്രനെ സൃഷ്ടിച്ച തമ്പുരാൻ, പ്രപഞ്ചത്തെ മുഴുവൻ പണിതൊരുക്കിയ ദൈവം, ഏകദൈവം സർവശക്തൻ പറയുകയാണ്, മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. മതത്തിനും ജാതിക്കും അപ്പുറത്ത്, വംശങ്ങൾക്കും ദേശങ്ങൾക്കും അപ്പുറത്ത്, കുലങ്ങൾക്കും ഗോത്രങ്ങൾക്കും അപ്പുറത്ത് നിലകൊള്ളേണ്ട ഏക മനുഷ്യൻ, ഒരേ ഒരു മനുഷ്യൻ. ശബേഗം മാഹറോയായി സ്കദർ മേ സിസ്കിയാൻ ലേക്കർ, സഹർ തക് ഷമ്മഹസ്തി ബുജഗൈ ജബ്ഹ് ചുകിയാൻ ലേക്കർ, ജനാസ ജബ് നികലാ ഉസ് കം സിൻകെ കൂചേ സേ, ലോക ആഗേഷനായാലേക്കർ. ആ തെരുവിലൂടെ പോകുന്നതും ജനാസയാണ്, ഏത് തെരുവിലൂടെ കടന്നു പോകുന്നതും ജനാസയാണ്, മൃതദേഹങ്ങളാണ്, ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങളാണ്, എണ്ണമറ്റ ഭൂകമ്പങ്ങളാണ്, അവസാനിക്കാത്ത അപകടങ്ങളാണ്, പൊടുന്നനെയുള്ള മരണങ്ങളാണ്, ലിറ്റർ കണക്കിന് ഒഴുകുന്ന മനുഷ്യരക്തമാണ്. എന്റെ ഈ കൈ നിങ്ങളുടെ തലയിൽ ഞാൻ വെച്ചപ്പോൾ എന്റെ കൈയും നിങ്ങളുടെ ശിരസ്സും തമ്മിൽ എത്ര അകലമുണ്ടോ, അത്രമേ ഖിയാമത്തും നിങ്ങളും തമ്മിലുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആപത്തുകൾ വർദ്ധിക്കലാണ്, ഭയാനകമായ അപകടങ്ങളാണെന്ന് വിശ്വാചാര്യൻ റൂഹി പിത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ തെരുവിലൂടെ ഒരു മയ്യിത്ത് കൊണ്ടുപോയി. ഒരു മൃതദേഹം വിലാപയാത്രയായി ഖബറടക്കത്തിലേക്കുള്ള യാത്രയാണ്. തെരുവിന്റെ വക്കത്തൂടെ കടന്നുപോയി. ലോകത്തിന്റെ അനുഗ്രഹമേ, മനുഷ്യത്വത്തിന്റെ അധ്യാപകനെ, മാനവികതയുടെ ഏറ്റവും വലിയ നാവികനെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൃതദേഹം കണ്ടപ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആ ദേഹത്തോട് അവിടുന്ന് ആദരം പ്രകടിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കൂടി ആരോ പറഞ്ഞുപോയി, അല്ലാഹുവിന്റെ റസൂലെ, അതൊരു യഹൂദന്റെ ദേഹമാണ്, അതൊരു യഹൂദന്റെ മൃതദേഹമാണ്. ആ യഹൂദന്റെ മൃതദേഹത്തോടുള്ള ആദരം പ്രകടിപ്പിച്ചതിൽ അത്ഭുതം കൊണ്ട സദസ്യരെ, അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ദൈവദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, എന്താ അത്, മനുഷ്യനല്ലേ? ജനാസാ ജബ്നികല ഉസ് കം സിൻകെ കൂചേസേ, ഏത് തെരുവിലൂടെയും ഇന്ന് മനുഷ്യ മക്കളുടെ മൃതദേഹങ്ങൾ വിലാപയാത്രയായിട്ട് കടന്നു പോകുമ്പോൾ അവിടെ മനുഷ്യത്വത്തിന്റെ ജീവൻ ഉയർത്തേണ്ടതിനെ കുറിച്ച്, മനുഷ്യത്വത്തിന്റെ ജീവന്റെ വില ഉണർത്തേണ്ടതിനെ കുറിച്ചുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭമാണ്. ഏത് മനുഷ്യനെയും മനുഷ്യനായിട്ട് കാണാനുള്ള വിവേകമാണ്, ചിന്തയാണ്. ലോക ആകെ ശഹനായാലേക്കർ, ജനങ്ങൾ കടന്നു വന്നത് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയുമായിട്ടാണ്, വാദ്യോപകരണങ്ങളാണ്. മനുഷ്യത്വത്തിന്റെ മൃതദേഹത്തെ ആഘോഷത്തോടെ ഏറ്റെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ അല്ലാഹുവെ സ്തുതിച്ചുകൊണ്ട്, മുഴുവൻ മനുഷ്യ നന്മക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, മുഴുവൻ മനുഷ്യ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാം മദീനയിലേക്കുള്ള പാതയിൽ നിലകൊള്ളുകയാണ്. വർഗീയത എന്നിൽപ്പെട്ടതല്ല, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവനും എന്റെയാളല്ല. വർഗീയത കുത്തിപ്പൊക്കിയിട്ടതിൽ വല്ലവനും മരണപ്പെട്ടാൽ അവനും എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മരിക്കാത്ത വാക്കുകളിലൂടെ കാര്യകാരണം കൂടാതെ ഒരു മനുഷ്യനെ കൊല്ലുന്നവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാണെന്ന ഖുർആന്റെ പ്രഖ്യാപനത്തോടെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ഏത് മതസ്ഥനാകിക്കൊള്ളട്ടെ, അവൻ ഏത് വംശത്തിൽ പിറക്കട്ടെ, ഏത് ദേശക്കാരനാകട്ടെ, ഏത് ഭാഷ സംസാരിക്കട്ടെ, അവൻ മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യനെ കാര്യകാരണം കൂടാതെ വധിച്ചു കളയുന്നവൻ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെപ്പോലെയാണ് അവന്റെ സ്ഥാനമെന്ന് ഇസ്രയേലി സമൂഹത്തിന്റെ കാലം മുതലേ ഞാൻ നിയമത്തിൽ രേഖപ്പെടുത്തിയെന്ന് സർവശക്തനായ അല്ലാഹു അതെഴുതി വെക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നാം സമ്മേളിച്ചിരിക്കുന്നു. ജീവന്റെ വില ഉയർത്താനാണ് ഈ മദീനയിലേക്കുള്ള പാത. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. സല്ലല്ലാഹു അല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഏത് അപശബ്ദത്തെയും നീക്കിക്കളയാൻ, ഏത് അപസ്വരത്തെയും ഏത് അസ്വാസ്ഥ്യത്തെയും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ മേലുള്ള സലാത്ത്, അവിടെ മറ്റൊരു ശബ്ദത്തിനോ മറ്റൊരു സ്വരത്തിനോ യാതൊരുവിധ സാധ്യതയുമില്ല. എത്രയെത്രയോ തവണ പറഞ്ഞതും കേട്ടതുമാണെങ്കിലും നേരാം വണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിന്റെ പദങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് മദീനയിലെ പുണ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആ മഹനീയ സംഭവത്തിലേക്ക്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രസിദ്ധമായി നാം കേൾക്കുകയും ഉള്ളിൽ വഹിക്കുകയും ചെയ്യേണ്ട ആ ഹദീസിലെ വരികളിപ്രകാരമാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകമിന്ന് കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനുഷ്യജീവനും വ്യക്തിത്വത്തിനും ഉണ്ടാകേണ്ട ആദരത്തെക്കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ലോകമാസകലം ഉണർന്നു വരേണ്ട മനുഷ്യവൽക്കരണ പ്രസ്ഥാനത്തെക്കുറിച്ച്, ആധുനിക യാന്ത്രികതയുടെ മധ്യത്തിൽ നഷ്ടമാകുന്ന പ്രാണന്റെ വിലയെക്കുറിച്ച്, പ്രകൃതിക്കെതിരെ നടക്കുന്ന ചൂഷണത്താൽ പ്രതികരിക്കുന്ന പ്രകൃതി സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച്, ആന്തരിക പാപ്പരത്തത്തെ പട്ടുടയാടകൊണ്ട് മറച്ചു പിടിക്കുന്ന ആധുനിക മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്ന ആന്തരിക പ്രകാശത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം ഓർക്കാനും വിചിന്തനം ചെയ്യാനുമാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. ഉന്നതമായ ചിന്തയാകുന്നു ഈ സദസ്സിന്റെ സ്വഭാവം. ആഗോള കമ്പോള സംസ്കാരത്തിന്റെ ഭോഗപരതയുടെ മധ്യത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബ സംവിധാനത്തെക്കുറിച്ച്, ആ കുടുംബ സംവിധാനത്തിൽ നഷ്ടമാകുന്ന വൃദ്ധമാതാപിതാക്കളുടെ സ്ഥാനങ്ങളെക്കുറിച്ച്, 10 കൊല്ലം മുമ്പ് റമദാനിലെ രാത്രിയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ തിരുസദസ്സിൽ വെച്ചുകൊണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ വൃദ്ധസദനങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചവരാണ് നാം. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന യുവാക്കളായ മക്കൾ, പ്രായമെത്തിയ മാതാപിതാക്കൾക്ക് സ്വന്തം വസതിയിൽ ഒരു ചാര് കസേര പോലും നൽകാൻ കഴിയാത്ത വിധം സ്നേഹശൂന്യത വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മദീനയിലേക്കുള്ള പാത, ഇഹ്ളറുൽ മിമ്പർ, നിങ്ങൾ മിമ്പറിലേക്ക് വന്നാലുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ക്ഷണിച്ചു. ഫഹദർനാ, അങ്ങനെ ഞങ്ങൾ മദീനയുടെ മസ്ജിദിന്റെ മിമ്പറിൽ ഹാജരായി. ആ മിമ്പറിന്റെ പരിസരത്ത് ഞങ്ങൾ ഹാജരായി. മാ ബൈന ബൈതീവ മിമ്പറി റൗദതും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിനും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥാനം സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിൽ പെട്ട ഒരു ഉദ്യാനമാണ്. എന്റെ മിമ്പറിനും എന്റെ വീടിനും ഇടയിലുള്ള സ്ഥാനം സ്വർഗത്തിലെ ഉദ്യാനങ്ങളിൽ പെട്ട ഒരു ഉദ്യാനമാണ്. എന്റെ മിമ്പറാകട്ടെ നാളെ നിങ്ങൾക്ക് ദാഹശമനത്തിന് വേണ്ടി ഞാൻ കോരിത്തരുന്ന ഹൗലുൽ കൗസറിലെ മനോഹരമായ രുചികരമായ പാനീയം നിങ്ങൾക്ക് വിളമ്പിത്തരുന്ന ആ ഹൗലിന്റെ മീതയാണ് എന്റെ മിമ്പറെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസിന്റെ റിവായത്ത് പ്രകാരം മദീനയുടെ മസ്ജിദിന്റെ മിമ്പർ ഹൗലുൽ കൗസറിന്റെ മീതയാണെന്ന സത്യം നുകരുമ്പോൾ എത്രമാത്രം ആനന്ദമാണ് മദീന, എത്രമാത്രം ആഹ്ലാദകരമാണ് മദീന.
വമിമ്പറി അലാ ഹൗദി, എന്റെ മസ്ജിദിലെ എന്റെ മിമ്പർ എന്റെ ഹൗദിന്റെ മീതയാണെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിന്റെ പരിസരത്ത് ഞങ്ങളോട് സമ്മേളിക്കാൻ ദൈവദൂതർ ആവശ്യപ്പെട്ടു. ഫഹദർന, ഞങ്ങൾ ആ മിമ്പറിന്റെ പരിസരത്ത് തടിച്ചുകൂടി. സദ്വൃത്തരായ സഹാബികൾ, സത്യസന്ധരായ സഹാബികൾ, സത്യത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത സഹാബികൾ, ലോകത്ത് വിജ്ഞാനത്തിന്റെ വെളിച്ചം പരത്തിയ സഹാബികൾ, നീതിയുടെ പതാകയുമായി കിഴക്കിനെയും പടിഞ്ഞാറിനെയും വെല്ലുവിളിച്ച സഹാബികൾ, ആ സഹാബത്ത് അവിടുത്തെ ഒരു വാക്ക് ഉരിയാടുന്നത് കേൾക്കാൻ ആ കൽപ്പന ശിരസാവഹിക്കാൻ കാത്തുനിന്ന സഹാബത്ത് ഞങ്ങൾ മിമ്പറിന്റെ അടുത്തെത്തിയപ്പോൾ ഒന്നാമത്തെ മിമ്പറിന്റെ പടവിൽ അവിടുന്ന് ചവിട്ടി. കാല ആമീൻ. അപ്പോഴേക്ക് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ചൊല്ലി. പിന്നെ മിമ്പറിന്റെ രണ്ടാമത്തെ പടവിൽ പുണ്യ റസൂൽ തന്റെ കാല് വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിന്റെ രാവിൽ ആകാശഗോളങ്ങൾക്കപ്പുറത്തേക്ക് പാറിപ്പറന്നുപോയ സിദ്റത്തുൽ മുന്തഹ മരത്തിന്റെ അടുക്കലെത്തിയപ്പോൾ ജിബ്രീൽ പോലും നിന്ന് അത്ഭുതപ്പെട്ട് നോക്കി നിന്നുപോയി. ഹുദാജാനേ മഖാമെ മുസ്തഫ ക്യാ ഹേ, മുസ്തഫാന്റെ സ്ഥാനം എന്തെന്നറിയുന്നവൻ അല്ലാഹു മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിന് കടന്നു പോകാൻ കഴിയാത്ത ദിക്കിലേക്ക് പറന്നുപോയ പാദങ്ങൾ, ആ പാദങ്ങൾ മദീനയുടെ മിമ്പറിന്റെ രണ്ടാമത്തെ പടവിൽ വെച്ചപ്പോഴും ഫഖാല ആമീൻ, അപ്പോഴും അവിടുന്ന് ആമീൻ ചൊല്ലി. സുമർത്ത ഖദ്റജത സാലിത, പിന്നെ മൂന്നാമത്തെ പടവിലേക്ക് അവിടുത്തെ പുണ്യമാക്കപ്പെട്ട പാദം അവിടുന്ന് ഊന്നി വെച്ചപ്പോഴും ഫഖാല ആമീൻ, അപ്പോഴും അവിടുന്ന് ആമീൻ ചൊല്ലി. ഫലമ്മാ ഫരിഗ, ആ കൃത്യത്തിൽ നിന്ന് വിരമിച്ചപ്പോഴോ നസലാനിൽ മിമ്പർ, അവിടുന്ന് മിമ്പറിൽ നിന്നിറങ്ങി. ഫഖുൽനാ ലഹു, അപ്പോൾ ഞങ്ങൾ അവിടുത്തോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനിയുള്ള വാക്കുകൾ മദീനയിലേക്കുള്ള പാത എന്ന ഈ മഹാസംഭവത്തിന്റെ, ഈ മഹാസമ്മേളനത്തിന്റെ, ഈ മഹാസംരംഭത്തിന്റെ, ഈ മഹാസദസ്സിന്റെ സന്ദേശമാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സമിഅനാ മിങ്കൽ യൗമ ശൈഅൻ മാ കുന്നാ നസ്മഉ, ഞങ്ങൾ ഇത്രത്തോളം കാലം കേൾക്കാത്ത ഒരു വിഷയമാണല്ലോ കേട്ടത്. ഒറ്റക്ക് മിമ്പറിൽ കയറുന്നതും ഒറ്റക്ക് ആമീൻ ചൊല്ലുന്നതും ഒരു ദുആക്കാണ് ആമീൻ ചൊല്ലേണ്ടത്. അസാധാരണമായ ദുആ കൊണ്ട് ആരംഭിച്ച ചടങ്ങാണിത്. നമ്മളെത്ര ഭാഗ്യം ചെയ്തവർ, നമ്മളെത്ര പുണ്യം ചെയ്തവർ, ഈ കൂട്ടമെത്ര ഭാഗ്യം, ഈ സന്ദർഭം എത്ര ധന്യം. ഉന്നതമായ ആ പ്രാർത്ഥന, അതുകൊണ്ട് ദുആ, ദുആക്കാണ് ആമീൻ ചൊല്ലേണ്ടത്. എന്നാൽ ഇവിടെ ഇതാ ആരും ദുആ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടില്ല, ആരുമൊന്നും പറയുന്നത് ഞങ്ങൾ കണ്ടില്ല. അങ്ങ് ഒറ്റക്ക് മിമ്പറിൽ കയറി, അങ്ങ് ഒറ്റക്ക് ആമീൻ ചൊല്ലി. സമിഅനാ മിങ്കൽ യൗമ ശൈഅൻ മാ കുന്നാ നസ്മഉ, ഇത്രയും കാലം കേൾക്കാത്ത ഒന്ന് കേട്ടല്ലോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിന്റെ വിവരണം കഴിയുമ്പോ കാല അവിടുന്ന് പറഞ്ഞു, ഇന്ന ജിബ്രീല അറവലി, ജിബ്രീലാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്, ജിബ്രീലാണ് എന്നെ മിമ്പറിൽ കയറ്റിയത്. ഇന്നും മദീനയിലെ മസ്ജിദിലൂടെ നടന്നു പോകുമ്പോ, അത്ഭുതങ്ങൾ കണ്ടു നീങ്ങുമ്പോ, ലോകത്തിലെ ഇന്ന് നിലനിൽക്കുന്ന അപൂർവം മനോഹരമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് മദീനയിലെ മസ്ജിദുൻ നബവി. ഉന്നതമായ സംവിധാനമാണ്. 7 കിലോമീറ്ററിനപ്പുറത്താണ് മസ്ജിദിലേക്ക് എയർ കണ്ടീഷൻ പ്രദാനം ചെയ്യുന്ന സെന്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 5000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യമാണ്. നാളെ ഖിയാമത്തിന്റെ സമയത്ത് ദജ്ജാല് വന്നുകൊണ്ട് ലോകത്ത് കുഴപ്പം വിതക്കുമ്പോൾ അവൻ എന്റെ മദീനയുടെ ഹറമിന്റെ അതിർത്തിയിലും എത്തുമെന്ന് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനയിലെ മസ്ജിദിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ദജ്ജാല് എന്റെ ഈ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ചോദിക്കും, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരമെന്ന് ദജാല് ഈ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ, ഈ തപ്പനയുടെ വെറും അതിന്റെ തണ്ട് തൂണാക്കി നിർത്തിയ,
കെട്ടിമേഞ്ഞ ഒരു മസ്ജിദിൽ ഇരുന്നു കൊണ്ടാണ് 1500 കൊല്ലത്തിനു മുമ്പത്തേക്ക് നോക്കാനും എല്ലാ ദിക്കിലേക്ക് കാണാനും ഒരു കണ്ണ് അല്ലാഹു നൽകിയ അവന്റെ വിശുദ്ധ റസൂൽ സംസാരിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സത്യസന്ധതയ്ക്ക് എത്രമാത്രം ദൃഷ്ടാന്തങ്ങളാണ്, അവിടുത്തെ സത്യവൽക്കരണത്തിന് എത്രമാത്രം പ്രമാണങ്ങളാണ്. ആർക്ക് ധൈര്യമുണ്ടാകും ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ, ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ, മഴ പെയ്താൽ ഞങ്ങളുടെ മസ്ജിദ് ചോർന്നൊലിക്കുമായിരുന്നുവെന്ന് സഹാബത്ത് രേഖപ്പെടുത്തിയ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ പ്രവാചക തിരുമേനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ദജ്ജാല് ചോദിക്കും, ആരുടേതാണ് ഈ വൈറ്റ് പാലസ്, ആരുടേതാണ് ഈ ഖസ്റുൽ അബിയം, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ദജ്ജാൽ എന്റെ മസ്ജിദിനെ നോക്കി ചോദിക്കുമെന്ന് റൂഹി പിതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലങ്ങൾ കഴിഞ്ഞാൽ തന്റെ മസ്ജിദ് ഒരു കൊട്ടാരമായി മാറുമെന്ന്, അതിന്റെ നിർമ്മാണത്തിന് ലക്ഷോപലക്ഷം ഡോളർ ചെലവഴിക്കപ്പെടുമെന്ന്, അതിന് AC നിർവഹിക്കപ്പെടാൻ കിലോമീറ്ററുകൾക്കപ്പുറത്ത് എയർ കണ്ടീഷൻ പ്ലാന്റ് നിർമ്മിക്കപ്പെടുമെന്ന്, അതിനകത്തൊരൊന്നാന്തരം ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുമെന്ന്, അതിന്റെ ചോട്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുമെന്ന്, അതിന്റെ മിനാരങ്ങൾ മാനം മുട്ടി നിലകൊള്ളുമെന്ന്, അതിന്റെ പച്ച കുബ്ബ കണ്ടിട്ട് ലോകത്ത് ലക്ഷോപലക്ഷം കണ്ണുനീര് പൊഴിക്കുമെന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ദീർഘദർശനം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മസ്ജിദിന്റെ മിമ്പറിന്റെ ഇടയിലും എന്റെ വീടിന്റെ ഇടയിലുമുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ടൊരു പൂങ്കാവനമാണ്. അവിടെ ഒന്ന് സുജൂദ് ചെയ്യാൻ മോഹിക്കാത്ത നെറ്റിത്തടമുണ്ടോ? അവിടെ വെച്ചൊഴുകാത്ത കണ്ണുനീര് കണ്ണുനീരാണോ? ആ മിമ്പറിൽ വെച്ച് അവിടുന്ന് പറഞ്ഞു, ഇന്ന ജിബ്രീൽ അറലി, ജിബ്രീൽ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോയതാണ്. എന്നിട്ട് ജിബ്രീൽ ഫഖാൽ, ജിബ്രീൽ പറഞ്ഞു, ബഅദമൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹ്, റമദാൻ വന്നിട്ടും പൊറുക്കപ്പെടാത്തവൻ ദൂരെയായി പോകട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ ചൊല്ലി. ഫഖുൽതു ലഹു ആമീൻ, ഞാൻ ജിബ്രീലിന് ആമീൻ ചൊല്ലി. ഫലം മാറത്തീത്തു സാനിയ, എന്റെ മിമ്പറിന്റെ രണ്ടാമത്തെ പടവിൽ ഞാൻ പാദമൂന്നിയപ്പോൾ ഖാല, ജിബ്രീൽ പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്നവനും ദൂരെയായി പോകട്ടെ എന്ന് ജിബ്രീൽ ഒഴിഞ്ഞപ്പോൾ ഞാൻ ആമീൻ ചൊല്ലി. അതിനാണ് മദീനയിലേക്കുള്ള പാത. ഇവിടെ വെച്ച് മാത്രമല്ല, പിന്നീട് വർഷങ്ങളിലൂടെ ഈ ശബ്ദം കേട്ട എത്രയോ ആളുകൾ ആധുനിക യന്ത്ര സാമഗ്രികളുടെ സൗകര്യത്തോടെ ഈ ശബ്ദം ശ്രവിക്കാൻ അവസരമുണ്ടായ എത്രയോ സഹോദര സഹോദരിമാർ, എത്ര ലക്ഷോപലക്ഷം സ്വലാത്തുകളാണ് ഈ പരിപാടിയുടെ പ്രചോദനത്താൽ അള്ളാഹുവിന്റെ അനർഹമായ അനുഗ്രഹത്താൽ ചൊല്ലി തീർത്തതെങ്കിൽ ആ സ്വലാത്തുകൾ മുഴുവൻ ഈ ഹദീസിന്റെ സാക്ഷാത്കാരമാണ്. ഫഖുൽതു ലഹു ആമീൻ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്നവന്റെ നേരെ അവൻ അകന്നു പോകട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോഴും, നബിയെ, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്നവൻ അകലെയായി പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആമീൻ ചൊല്ലിയെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മുടെ നിഷ്ഠയാണ് മോഹമാണ്. ഈ സദസ്സിൽ സ്വലാത്ത് മൊഴിയാത്തവൻ ഉണ്ടാകരുതേ. ഇവിടെ അങ്ങനെ ചുണ്ടുച്ചരിക്കാത്തവനും ചലിക്കാത്തവനും ഉപവിഷ്ടനാകരുതേ. ഫലം മാറത്തീത്തു സാലിസ, മൂന്നാമത്തെ പടവിൽ ഞാൻ പാദമൂന്നിയപ്പോൾ ഖാല, ജിബ്രീൽ പറഞ്ഞു, ബഅദമൻ അദ്റക അബവൈഹിൽ കിബറു ഔ അഹദഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന, മാതാപിതാക്കളെ അവഗണിച്ച് അവരെ പരിപാലിക്കാത്തതിന്റെ പേരിൽ നാളെ പരലോകത്ത് സ്വർഗപ്രവേശം നിഷേധിക്കപ്പെടുന്ന മക്കളായ സന്താനങ്ങൾ അവർ അകലെയായി പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ ആമീൻ ചൊല്ലി. 1500 വർഷങ്ങൾക്ക് മുമ്പ് വൃദ്ധസദനങ്ങൾക്കെതിരെയുള്ള താക്കീതാണ്. ഒരു ചാരുക്കസേരയിട്ട് കാരണവരെ കോലായിൽ ഇരുത്തിയിരുന്ന നാടാണ് കേരളം. കേരളീയ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത കോലായിൽ കസേരയിട്ടിരിക്കുന്നൊരു കാരണവർ കുഞ്ഞുമക്കളെ സ്നേഹിച്ചു പരിപാലിക്കുന്ന കുടുംബത്തലവനായ ഒരു കാരണവർ. ആ കേരളത്തിലാണ് വൃദ്ധസദനങ്ങൾ.
പ്രായമെത്തിയ മാതാപിതാക്കൾക്ക് വീട്ടിൽ സ്ഥാനം നിഷേധിച്ച് അവരെ ബഹിഷ്കരിക്കുന്ന ആധുനിക സമൂഹത്തിന്റെ യാന്ത്രികതയുടെ മുമ്പിൽ കാശ് കൊണ്ടുവരാത്തതും പണമുണ്ടാക്കാത്തതും ഒക്കെ തിരസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആധുനിക സമൂഹം. എന്തിനാണോ പണം കൊണ്ടുവരാൻ സാധിക്കുക, അതിന് മാത്രം വിലയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ആധുനിക സമൂഹം. കുട്ടികളേത് വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ചോദിച്ചാൽ കാശുണ്ടാക്കുന്ന കോഴ്സിന് മാത്രം ചേരണമെന്ന് പഠിപ്പിക്കുന്ന ആധുനിക സമൂഹം. ബ്രെഡ് കൊണ്ടുവരാത്ത, അപ്പം കൊണ്ടുവരാത്ത വിവരങ്ങളും വിജ്ഞാനങ്ങളും തള്ളിക്കളയണമെന്ന് പഠിപ്പിക്കുന്ന ആധുനിക സമൂഹം. പാവം വൃദ്ധരായ മാതാപിതാക്കൾക്ക് കാശുകൊണ്ടുവരാൻ സാധിക്കില്ല, അധ്വാനിച്ച് കാശുണ്ടാക്കി തരാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് കുടുംബത്തിൽ സ്ഥാനമില്ല. വല്ല മന്ദിരത്തിലും പോയി കഴിഞ്ഞുകൊള്ളട്ടെ, സാധിക്കുമെങ്കിൽ മാസാന്തം ചെലവിന് കൊടുക്കാമെന്ന് പറയുന്ന ആധുനിക സമൂഹം. ഈ ആധുനിക സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ആലോചിച്ചു പോകുന്നത്. മനുഷ്യനെ മാനിച്ചുകൊണ്ട് അതിനുള്ള ഉന്നതമായ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന മതവിശ്വാസത്തിലേക്ക്, മതത്തിന്റെ മൗലിക നന്മകളിലേക്ക്, യഥാർത്ഥമായ മതം പഠിപ്പിക്കുന്നതായ തത്വങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അതിനുള്ള പ്രതിജ്ഞ ഏറ്റവും കൂടുതൽ പുതുക്കേണ്ട സന്ദർഭമാണിത്. കച്ചവട കണ്ണ് മാത്രമുള്ള ഈ ലോകത്ത് പക്ഷേ നിർഭാഗ്യവശാൽ മതം പോലും ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, ക്രൂരതയ്ക്ക് വേണ്ടി മതത്തെ ഉപകരണമാക്കുന്ന ഈ കാലഘട്ടത്തിൽ, മതത്തിന്റെ ദുരുപയോഗത്തിനെതിരെ അതാത് മതത്തിന്റെ വിശ്വാസികൾ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, മതത്തിന്റെ ഉന്നതമായ വേദങ്ങളും അതിന്റെ മന്ത്രങ്ങളും അതിന്റെ ഉന്നതമായ തത്വങ്ങളും മതഗ്രന്ഥങ്ങളിലെ വരികളും ക്രൂരന്മാരായിട്ടുള്ള രാക്ഷസീയമായി പ്രവർത്തിക്കുന്ന ആളുകൾ ദുരുപയോഗപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ, കയറൂരിവിട്ട ബുദ്ധി ഹൃദയത്തെ തിരസ്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഭൗതികമായ ലോഭപരതയുടെ ഇടയിൽ പെണ്ണിന്റെ സ്ഥാനം പരസ്യപ്പലകയിൽ മാത്രം ഒതുക്കിയ ആധുനിക സമൂഹത്തിൽ, പെണ്ണിന്റെ സ്ഥാനം പരസ്യത്തിന് വേണ്ടി പോസ് ചെയ്യുന്ന സ്ഥാനം മാത്രമെന്ന് വിധിച്ച ഈ കാലഘട്ടത്തിൽ, എല്ലാ വ്യവസായങ്ങളിലും വെച്ച് ഏറ്റവും ലാഭകരമായ വ്യവസായം മിലിട്ടറി ക്യാമ്പുകളാണെന്ന് പഠിപ്പിച്ച ആധുനിക സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ മധ്യത്തിൽ, മിലിട്ടറി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകൾ, ആളെ കൊല്ലുന്ന സൈനിക താവളങ്ങൾ ലോകമെങ്ങും തുറക്കുന്ന ഈ കാലഘട്ടത്തിൽ, സൈനിക വ്യവസായം ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംസ്കാരങ്ങളുടെ സംഘട്ടനത്തെക്കുറിച്ച് പാശ്ചാത്യരുടെ തിയറികൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ആഗോളവൽക്കരണം, സാമ്രാജ്യത്വം തുടങ്ങിയ ഓമന പേരുകളിലൂടെ പാവങ്ങളുടെ നെഞ്ചത്ത് കയറി അവനെ അപമാനിക്കുന്ന ഭരണാധികാരികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ, പാവപ്പെട്ടവന്റെ കുപ്പായം കീറി അവന്റെ നെഞ്ചത്ത് ചവിട്ടുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ, ഒലിബത്തിൽ റോം, റോമാ സംസ്കാരവും റോമാ സാമ്രാജ്യവും ഇന്ന് തോറ്റെങ്കിൽ നാളെ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധ ഖുർആൻ, വലിയ സാമ്രാജ്യത്വങ്ങളെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉന്നതരായ സഹാബികൾക്ക് പ്രദാനം ചെയ്ത വിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ ഉന്നതമായ ചര്യയിലും ചിട്ടയിലും നിന്നുകൊണ്ട് നാം ലോകത്തെമ്പാടുമുള്ള മനുഷ്യ മക്കളെ ഓർത്തുകൊണ്ട് ഇവിടെ നിലകൊള്ളുകയാണ്. ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിക്കാൻ, കണ്ണീരൊഴുക്കുന്നവരോടൊപ്പം കണ്ണീരൊഴുക്കാൻ. മിഅ്റാജിന്റെ രാവ് കടന്നുപോയത് സിദ്റത്തുൽ മുന്തഹ, അസാധാരണമായ വൃക്ഷമാണ്, അതിനടുത്താണ് ജന്നത്തുൽ മഅ്വ, ഏറ്റവും വലിയ സ്വർഗത്തിന്റെ കേന്ദ്രസ്ഥാനം. ആ സിദ്റത്തുൽ മുന്തഹയിലാണ് ജിബ്രീൽ നിന്നത്, അവിടെയാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണത്തിന്റെ ഉന്നതമായ അറിയപ്പെടാത്ത മേഖലകളിലേക്ക് ജിബ്രീലിന്റെ അകമ്പടിയില്ലാതെ സഞ്ചരിച്ചത്. ആ സിദ്റത്തുൽ മുന്തഹ വടവൃക്ഷത്തിന്റെ ഉന്നതമായ സ്വർഗീയ മരത്തിന്റെ വേരുകളിൽ നിന്നാണ് ഇറാഖിലെ രണ്ട് നദികളായ ദജ്ലയും ഫുറാത്തും യൂഫ്രട്ടീസും ടൈഗ്രീസും പുറപ്പെട്ടതെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് സംസ്കാരങ്ങളെ നട്ടുവളർത്തിയ നദീതടങ്ങൾ, കഷ്ടപ്പെടുന്ന മർദ്ദിത ജനകോടികൾക്ക് ആശ്വാസം നൽകണേ അല്ലാ. കരയുന്ന കുഞ്ഞിന്റെ കണ്ണീരും അവന്റെ വിലാപവും അവസാനിപ്പിച്ച് ലോകത്തെ അധിനിവേശത്തിന്റെ ശക്തികളിൽ നിന്ന് പാവപ്പെട്ട മർദ്ദിതർക്ക് രക്ഷയും മോചനവും നൽകണമേ റബ്ബേ. ആ അല്ലാഹുവിലാണ് ഭയം. ആ അല്ലാഹു എത്രയെത്ര പരീക്ഷണങ്ങൾ ലോകത്ത് നൽകി, എത്രയെത്ര പരീക്ഷണങ്ങളാണ്.
ഫിറാവുൻ ജീവിച്ചതും ഈ മണ്ണിൽ, ഹാമാൻ ജീവിച്ചതും ഈ മണ്ണിൽ, കാറൂൻ ജീവിച്ചതും ഈ മണ്ണിൽ, ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ വലിയ ഏകാധിപതികൾ കടന്നു വന്നതും ഈ മണ്ണിൽ. എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് തറപറ്റിപ്പോയി. പുതിയ പുതിയ ഏകാധിപതികൾ, പുതിയ പുതിയ സർവാധിപതികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ നെഞ്ചത്ത് ചവിട്ടാൻ, പാവം മനുഷ്യന്റെ നെഞ്ചത്ത് ചവിട്ടാൻ. സുഖങ്ങൾ വർദ്ധിക്കുമ്പോഴും ഏറ്റവും വലിയ അസുഖത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് രക്ഷയുടെ ഒരു മാർഗമുണ്ടെങ്കിൽ ദൈവത്തിലേക്കുള്ള തിരിച്ചുപോക്ക് മാത്രമാണ്. ദൈവമാണ് മനുഷ്യനെ ആദരിക്കാൻ പഠിപ്പിച്ചത്. ലാഭം കൊള്ളുന്ന സാമ്രാജ്യത്വമല്ല, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഭൗതിക പ്രമത്തതയല്ല. ആ ദൈവത്തിന്റെ പ്രകീർത്തനങ്ങൾ മുഴക്കുകയാണ് നാം. ജംഗിൾ പർവത്, ജംഗിൾ പർവത്, ദരിയാ സാഗർ, കഹ്തേ ഹേ സബ് അല്ലാഹു അക്ബർ. ഈ ജംഗിൾ, ഈ വനവും, ഈ പർവതവും, ഈ പുഴകളും, ഈ കടലും എല്ലാം ഒന്നിച്ച് പ്രകീർത്തിക്കുന്നു അല്ലാഹു അക്ബർ. ജംഗിൾ പർവത്, ദരിയാ സാഗർ, കഹ്തേ ഹേ സബ് അല്ലാഹു അക്ബർ. പുഴയും കടലും മാത്രമല്ല, കടൽ മാത്രമല്ല, കരയുടെ മൗനവും കടലിന്റെ ഗാനവും പൂവിന്റെ മന്ദസ്മിതവും നക്ഷത്രങ്ങളുടെ മിന്നലാട്ടവും ഗ്രഹങ്ങളുടെ ചലനവും ഉപഗ്രഹങ്ങളുടെ ഭ്രമണവും ആകാശത്തിന്റെ മേലാപ്പും ഭൂമിയുടെ വിരിപ്പും പൂമ്പാറ്റയുടെ ചിറകുകളും മിന്നാമിനിങ്ങിന്റെ മിന്നുന്ന പ്രകാശവും ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹത്തിന്റെ സകല അണുക്കളും സീപ് മെമോത്തി ഡാലിനെ വാല ലാ ഇലാഹ ഇല്ലല്ലാ സീപ് മെമോത്തി ചിപ്പിയിൽ കൊണ്ടുപോയിട്ടൊരു മുത്ത് ഡാലിനെ വാല നിക്ഷേപിക്കുന്നവനും ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ ഒരിലാഹില്ല ഏകനായ തമ്പുരാനെ സർവശക്തനെ നിന്റെ ശക്തിക്ക് മുമ്പിൽ ഇതാ സമർപ്പിക്കുന്നു തമ്പുരാനെ നമ്പുരാനെ നീയല്ലാതെ എന്തഭയം നീയല്ലാതെ എന്ത് രക്ഷ നീയല്ലാതെ എന്തൊരാലംബം നീയല്ലാതെ എന്തൊരു സാന്ത്വനം നീയല്ലാതെ എന്തൊരാശ്വാസം ഭൂമിയിൽ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ധിക്കാരത്തോടെ ഭൂമിയിൽ മൂല്യങ്ങളെ ചവിട്ടി മതിക്കുന്ന ആധുനിക കിങ്കരന്മാരുടെ മുമ്പിൽ ദൈവമേ നീയല്ലാതെ എന്താലംബം ഓ സത്താറോ ഗഫ്ഫാറു ഹേ സത്താറും ഗഫ്ഫാറും അല്ലാഹുവാണ് അടിമകൾക്ക് ദുഃഖമകറ്റുന്ന ആശ്വാസം നൽകുന്നവനും അവനാണ് ഓഹേ സബ് കുച്ച് ജാനിനെ വാല ലാ ഇലാഹ ഇല്ലല്ലാ എല്ലാം അറിയുന്നവനും അവൻ തന്നെയാണ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അവനാണ് സകല അറിവിന്റെയും കേദാരം അവനാണ് ഒരു ദൈവദൂതൻ ഒരു കടലിന്റെ മക്കത്തിരിക്കുകയാണ് ശിഷ്യൻ ഒപ്പമുണ്ട് അപ്പോൾ ഒരു പക്ഷി വന്നുകൊണ്ട് അതിന്റെ കൊക്കുകൊണ്ട് ഒരു തുള്ളി വെള്ളം കടലിൽ നിന്ന് കൊത്തിയപ്പോൾ ആ ദൈവദൂതൻ തന്റെ ശിഷ്യനോട് ചോദിച്ചുവത്രേ നീ കണ്ടുപോയി കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത ഒരു ജലഗണം ആ ജലഗണം എത്രയുണ്ടോ അത്രമാത്രമാണ് അല്ലാഹുവിന്റെ ഇൽമുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള അറിവ് കടലേ കടലേ അല്ലാഹുവിന്റെ ഇൽമ് അതിൽ നിന്ന് കൊത്തിയെടുക്കുന്ന പക്ഷിയുടെ കൊക്കിലെ ഒരു തുള്ളി വെള്ളം മാത്രമാണ് മനുഷ്യന് കിട്ടിയിട്ടുള്ളത് എപ്പോഴാണ് ശാസ്ത്രത്തിന്റെ വിധിപ്രകാരം ഒരു മുത്ത് ജനിക്കുന്നതെന്നറിയുമോ കോഴിക്കോട്ടെ കടപ്പുറത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ നല്ല നിലാവുള്ള ഒരു രാത്രി വേണം അശ്വതി നക്ഷത്രം തിളങ്ങണം അപ്പോൾ തന്നെ മഴ പെയ്യണം അപ്പോൾ കടലിന്റെ അടിയിൽ കിടക്കുന്ന ചെപ്പിന് മുകളിലേക്ക് വരാനുള്ള ആവേശം ജനിക്കുകയായി മുത്ത് പറക്കാനുള്ള സമയമാണ് സിംഹാസനത്തിൽ ആരൂഢനായ റബ്ബാണ് അർശിന്മേലിരിക്കുന്ന തമ്പുരാനാണ് എല്ലാം അവന്റെ അധികാര സീമയിൽപ്പെട്ടതാണ് അവന്റെ റസൂലും അവന്റെ ദാനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സീപ് മെമോത്തി ചിപ്പിയിലൊരു മുത്ത് ഡാലിനെ വാല നിക്ഷേപിക്കുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ ഒരിലാഹുമില്ല ഇത് പറയാനല്ലയോ പുണ്യ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങയുടെ ത്യാഗങ്ങൾ അങ്ങയുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അവിടുത്തെ പുണ്യപാദങ്ങളിൽ നിന്ന് ഇറ്റിറ്റ വീണ രക്തത്തുള്ളികളെ കൊണ്ട് നിറഞ്ഞു ഈ ഭൂമി തായിഫിന്റെ മരുഭൂമിയിൽ പുണ്യ മുഹമ്മദിന്റെ രക്തം സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സദസ്സിന്റെ നാനാമൂലകളിൽ നിന്ന്, സദസ്സിന്റെ മുക്ക് മൂലകളിൽ നിന്ന്, സദസ്സിന്റെ സകല ദിക്കുകളിൽ നിന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു ദിവസം സൂര്യൻ ഉദിച്ചിട്ടില്ല, പക്ഷേ ഇരുട്ടുണ്ട്. ഉഷസ്സിന് മുമ്പുള്ള സമയമാണ്. പുണ്യവതിയ ഇഷ റളിയല്ലാഹു അൻഹ സൂചിയെടുത്തിട്ട് ഏതോ ഒരു തുണി തുന്നുകയാണ്. വിളക്കണച്ചു, ആയിഷ ഇരുട്ട് പരന്നു വീട്ടിൽ. ആ സമയത്തതാ പുണ്യ റസൂൽ വീട്ടിലേക്ക് കടന്നു വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തെന്നില്ലാത്ത പ്രകാശം തന്റെ ചുറ്റുവട്ടത്തും പരന്നുവെന്ന് പുണ്യവതിയ ഇഷ റളിയല്ലാഹു തആല അൻഹ. വിളക്കില്ലാതെ ഇരുട്ട് പരന്ന വീട്ടിൽ ഇത്രമേൽ പ്രകാശം പരന്നതെന്തേ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ പ്രകാശം പരന്നത്? എന്തുകൊണ്ടാണ് ഇത്ര വലിയ വെളിച്ചം? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പുണ്യ നബിയോട് ധൈര്യം അവലംബിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ഇത്ര വലിയ ആനന്ദ പ്രകാശം? എന്താണ് അങ്ങയുടെ മുഖത്തിന് ഇത്ര വലിയ സന്തോഷം? എന്താണ് ഇത്ര വലിയ വെളിച്ചം? വീട്ടിൽ വിളക്കില്ല, അണഞ്ഞു പോയി, വീട്ടിൽ കൂരിരുട്ടാണ്. എന്നിട്ടും അവിടുന്ന് കടന്നു വന്നപ്പോൾ എന്തെന്നില്ലാത്ത പ്രകാശമാണ്! എന്താണ് ഇത്ര വലിയ വെളിച്ചം? യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ഉടൻ തന്നെ അവിടുന്ന് മറുപടി പറഞ്ഞു, വൈലുൽ ലിമല്ലാ യറാനി യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിവസം എന്നെ കാണാൻ കഴിയാത്തവർക്ക് നാശമാണ്. അന്ത്യദിവസത്തിൽ എന്നെ കാണാൻ കഴിയാത്തവർക്ക് നാശമാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമല്ലായറാക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആരാണ് ഖിയാമത്തിന്റെ ദിവസം അങ്ങയെ കാണാതിരിക്കുക? എന്നെ ഖിയാമത്തിന്റെ ദിവസം കാണാൻ ദൃഷ്ടി നഷ്ടപ്പെടുന്നവർക്ക് നാശമാണെന്ന് പുണ്യ റസൂൽ. ആരാണ് ഖിയാമത്തിന്റെ ദിവസം കാണാതിരിക്കുക? ഉടൻ തന്നെ വന്നു മറുപടി, അൽ ബഖീൽ, പിശുക്കനാണ് ഖിയാമത്തിന്റെ ദിവസം എന്നെ കാണാതിരിക്കുക. ലുബ്ധ് കാണിക്കുന്നവനാണ് എന്നെ കാണാതിരിക്കുക. ഖിയാമത്തിൽ എല്ലാവരും എന്നെ കാണാൻ കണ്ണിൽ ദാഹമായി നടക്കുമ്പോൾ അന്ന് എന്നെ കാണാൻ കഴിയാത്തവൻ ബഖീലായിരിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. വമനിൽ ബഖീൽ, ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാ വിവരങ്ങളും അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഏറ്റെടുത്തിട്ട് കോടാനു കൂടി വരുന്ന പിൻതലമുറകൾക്ക് ദാനം ചെയ്യാൻ ചരിത്രത്തിലൊരു സൗഭാഗ്യം പോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ചോദിച്ചു, ഒമനിൽ ബഖീൽ, ആരാണ് അല്ലാഹുവിന്റെ റസൂലേ പിശുക്കൻ? ഉടൻ തന്നെ പുണ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അല്ലദീ ലാ യുസല്ലി ഇദാ സമിഅ ബിഇസ്മീ, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നവനാണ് പിശുക്കൻ. അവനാണ് നാളെ ഖിയാമത്തിൽ എന്നെ കാണാനുള്ള കണ്ണ് നഷ്ടപ്പെടുക. അല്ലാഹു അവരിൽ പെടാതെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത് സഹീഹായ ഹദീസാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സദസ്സിന്റെ ഏറ്റവും വലിയ പുണ്യം, ഈ സദസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സദസ്സിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം എന്ന് പറയുന്നത് ഈ സലാത്ത്. ഒരു ഓർമ്മപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാതെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആദരത്തോടെ സ്നേഹത്തോടെ സലാത്ത്. ഇതൊക്കെ ഹദീസാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമ. അതാകട്ടെ ഖുർആന്റെ ദൃഷ്ടാന്തമാണ്, ആയത്തുമാണ്. അല്ലാഹുവും അവന്റെ മലക്കുകളും ഈ നബിയുടെ മേൽ സലാത്ത് ചൊല്ലുന്നു, നിങ്ങളും സലാത്ത് ചൊല്ലുക. മദീനയിലേക്കുള്ള പാതയിൽ അണിചേർന്നിട്ടുള്ള സഹോദരന്മാരിൽ സഹോദരിമാരിൽ ആരെങ്കിലും കരുതുന്നുമോ ആഗ്രഹിക്കുമോ നാളെ ഖിയാമത്തിൽ വെച്ചിട്ട് പുണ്യ നബിയെ കാണാത്ത നിർഭാഗ്യത്തിൽ അകപ്പെടണമെന്ന്? ഖിയാമത്തിന്റെ ദിവസം എന്നെ കാണാൻ കഴിയാത്തവന് നാശം. ആരാണ് അങ്ങയെ കാണാതാകുന്നതെന്ന് നബിയേ? അൽ ബഖീൽ, അത് പിശുക്കനാണ് ആയിഷ. ഒമനിൽ ബഖീൽ, ആരാണ് പിശുക്കൻ റസൂലേ?
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ലാ യുസല്ലി ഇദാ സമിഅ ബിഇസ്മി എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മൗനമായി മിണ്ടാതിരിക്കുന്നവനാണ് ബഖീൽ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് ജീവിതകാലം മുഴുവൻ എന്റെ പ്രചാരകരായിരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു പുണ്യ വ്യക്തിത്വമാണ് ഈ സ്മരിക്കപ്പെടുന്നത്, ഏതൊരു തിരുസത്തയാണ് ഈ ആദരപൂർവ്വം ഓർക്കുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സാല പൂരാ നഹീ ഹോ സക്താ ഹേ മഹീനേ കേ ബഗൈർ മാസം കൂടാതെ വർഷമുണ്ടാവുകയില്ല. സാല പൂരാ നഹീ ഹോ സക്താ ഹേ മഹീനേ കേ ബഗൈർ മാസത്തെ കൂടാതെ വർഷമില്ല. ഇക് അങ്ങോട്ടി കാമ ക്യാലേഗീ നഗീനേ കേ ബഗൈർ മോതിരക്കല്ലില്ലാതെ എങ്ങനെയാണൊരു മോതിരം പ്രയോജനം ചെയ്യുക, മാസമില്ലാതെ എങ്ങനെയാണൊരു വർഷമുണ്ടാവുക, മോതിരക്കല്ലില്ലാതെ എങ്ങനെയാണൊരു മോതിരമുണ്ടാവുക. സാല പൂരാ നഹീ ഹോ സക്താ ഹേ മഹീനേ കേ ബഗൈർ ഇക് അങ്ങോട്ടി കാമ ക്യാലേഗീ നഗീനേ കേ ബഗൈർ കമിൽ നഹീ സക്താ ഖുദാ മദീനേ കേ ബഗൈർ അതുകൊണ്ട് മോതിരക്കല്ലില്ലാതെ മോതിരമില്ലെന്ന പോലെ, മാസത്തെ കൂടാതെ വർഷമുണ്ടാവുകയില്ലെന്ന പോലെ, ഒരിക്കലും തന്നെ പുണ്യ മദീന കൂടാതെ സർവശക്തനെ ലഭ്യമാവുകയില്ല. അതുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് ഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ നിര്യാണവും നിങ്ങൾക്ക് ഖൈറാണ് എന്ന് ഏതെങ്കിലും ഒരു നേതാവ് അരുളി ചെയ്തുവെങ്കിൽ അത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ സന്മാർഗ പ്രവേശത്തിന് വേണ്ടിയാണ് എന്റെ ജീവിതം, നിങ്ങളുടെ സ്വർഗപ്രവേശത്തിന് വേണ്ടിയാണ്, ഈ ലോകത്ത് നീതി കൊണ്ടുവരാനാണ്, മർദ്ദിതർക്ക് ആശ്വാസമേകാനാണ്, കുടിച്ചു മൂടപ്പെടുന്ന പെണ്ണിന് മോചനം നൽകാനാണ്, തൊഴിലാളിക്ക് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കാനാണ്, കറുത്തവനെയും വെളുത്തവനെയും ഒറ്റപ്പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിക്കുന്ന സമത്വത്തെ സ്ഥാപിക്കാനാണ്. അവസാനമായിട്ട് ഫാത്താകാൻ പോകുന്ന വേളയിൽ ആയിഷ ബിവി റളിയല്ലാഹു അൻഹായുടെ മടിയിൽ കിടക്കുമ്പോഴും ഓർമ്മപ്പെടുത്തിയെന്ന് ചരിത്രകാരൻ പറയുകയാണ്, സ്ത്രീകളോട് മര്യാദക്ക് പെരുമാറണേ, വീട്ടിലെ ജോലിക്കാരോടും തൊഴിലാളികളോടും നീതി പുലർത്തണേ മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമ്പോൾ അവിടുന്ന് ഓർത്തത് രണ്ടു മൂന്ന് കാര്യമാണ്. ഒന്ന്, അഞ്ചു വക്ത നമസ്കാരമാണ്, ഇയ്യാക്കും വസ്സല, നിങ്ങൾ നമസ്കാരത്തെ സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് മൃദുലമായി ന്യായമായി കാരുണ്യത്തോടുകൂടി പെരുമാറേണമേ. വീണ്ടും അവിടുന്ന് ഓർമ്മിപ്പിച്ചു, തൊഴിലാളികൾ
ജോലിക്കാർ, പണിയെടുക്കുന്നവർ, പണിക്കാർ, പാവപ്പെട്ടവർ, അവരോട് നീതിയോടെ ന്യായത്തോടെ അവരോട് ഏറ്റവും നല്ല ഭാവത്തിൽ പ്രവർത്തിക്കണേ, പെരുമാറേണമേ. അതുകൊണ്ട് എന്റെ ജീവിതം നിങ്ങൾക്ക് ഉത്തമമാണ്, ഖൈറാണ്. എന്റെ നിര്യാണവും നിങ്ങൾക്ക് ഖൈറാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പ്രവൃത്തികൾ അല്ലാഹു എനിക്ക് കാണിച്ചു തരും. എന്റെ നിര്യാണ ശേഷം നിങ്ങൾ വല്ല സൽക്കർമ്മങ്ങളും ചെയ്തെന്നറിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഫഹമിത്തുല്ലാഹ്, അവിടെ വെച്ച് തന്നെ ഞാൻ അല്ലാഹുവെ സ്തുതിക്കും. നിങ്ങൾ പാപങ്ങൾ ചെയ്തുവെന്നറിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, ആ പരിശുദ്ധ റസൂൽ ഉഹുദിന്റെ രക്തത്തുള്ളികൾ വീണ സമയത്ത് മലയുടെ മലക്ക് വന്നുകൊണ്ട് അവിടുത്തോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഈ ജനങ്ങളുടെ മുമ്പിൽ ഈ മല താഴ്ത്തിയിടാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു, അങ്ങ് അനുമതി നൽകുമെങ്കിൽ ഇവരെ ഇവിടെ വെച്ചിട്ട് തന്നെ തകർക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ പുണ്യനബി പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ഇവിടെ വെച്ചിട്ടവരെ നശിപ്പിക്കരുതേ, ഒരിക്കലും അല്ലാഹുവിനോട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് ശേഷം ജനിക്കുന്ന ഇവരുടെ തലമുറകൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാതെ, അല്ലാഹുവിൽ പങ്ക് ചേർക്കാതെ, അല്ലാഹുവിന് പങ്കാളികളെ കൽപ്പിക്കാതെ, ഏകനായ അല്ലാഹുവിനെ ആരാധിക്കുന്ന സന്തതികൾ ഇവരുടെ പിൻതലമുറകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അതുകൊണ്ട് തായിഫിന്റെ മല താഴെയിട്ട് ഈ ആളുകളെ അല്ലാഹു തകർക്കരുതേ, ഇവർ ചെയ്ത പാപത്തിന്റെ പേരിൽ അവരെ നശിപ്പിക്കരുതേ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിനെ വാഴ്ത്താൻ, അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കാൻ സകല പൂക്കളെയും ഉദ്യാനങ്ങളെയും ഉണർത്തുന്നവൻ അല്ലാഹുവാണ്. ആഗ്മേ ഫൂല് ഖിലാദേ താഹേ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഏത് അഗ്നികുണ്ടത്തിന്റെ മധ്യത്തിലും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതാണ്. ഏത് ഗർഭത്തിൽ നിന്നും, അർദ്ധരാത്രിയുടെ ഗർഭത്തിൽ നിന്നും പുതിയൊരു സൂര്യൻ ഉദിച്ചുയരുന്നതും അവന്റെ തീരുമാനപ്രകാരമാണ്. ഏത് അർദ്ധരാത്രിയുടെ ഗർഭഗൃഹത്തിൽ നിന്നും പുതിയ ഒരു അർക്കന്റെ ഉദയം അല്ലാഹു വിധിച്ചാൽ എത്രമേൽ ലളിതമാണ്. അതുകൊണ്ട് ജംഗിൾ പർവ്വത്ത്, സകല വനങ്ങളും പർവ്വതങ്ങളും കഹത്തേ ഹേ സബ് അല്ലാഹു അക്ബർ, പുഴകൾ മാത്രമല്ല, കടലിന്റെ അലമാലകൾ മാത്രമല്ല, എല്ലാം പ്രകീർത്തിക്കുന്നത് അല്ലാഹുവിനെയാണ്. എല്ലാ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചു പറയുന്നത് അല്ലാഹുവിനെയാണ്. അദൻ മുതൽ ഇലാ വരെ നീണ്ടു നിൽക്കുന്ന ഹൗദുൽ കൗസറിലെ പാനീയം ഈ സമൂഹത്തിന് വിളമ്പുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യ റസൂൽ എങ്ങനെയാണ് ഹൗദുൽ കൗസറിൽ ഞങ്ങളെ തിരിച്ചറിയുക എന്ന് സഹാബത്തിന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് അവിടുന്ന് മറുപടി പറയുകയാണ്, നാളെ വരാനിരിക്കുന്ന എന്റെ സഹോദരങ്ങളെയും നിങ്ങളെയും ഞാൻ ഹൗദുൽ കൗസറിൽ തിരിച്ചറിയുന്നത് ഖുറൻ മുഹജ്ജലീൻ, കത്തിത്തിളങ്ങുന്ന ശരീരത്തിലെ അവയവങ്ങളുമായിട്ടാണ്, തിളക്കമുള്ള പുണ്യമേനികളുമായിട്ടാണ്. ആ തിളക്കം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഖുറൻ മുഹജ്ജലീൻ, ആ തിളക്കം നിങ്ങളുടെ ഉളുവിന്റെ അടയാളങ്ങളെ കൊണ്ടാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഖ് കെ ജിഗ കോ ചിനഹി ധർതാ ശഹറ മദീനാ ഐസാ ഹേ, കണ്ടു കണ്ടാലും മതി വരാത്ത ഒരു പട്ടണമുണ്ടെങ്കിൽ അത് മദീന പട്ടണമാണ്. എത്ര കണ്ടാലും മടുപ്പ് വരാത്ത ഒരു പുണ്യനഗരി ഉണ്ടെങ്കിൽ അത് പുണ്യ റസൂലിന്റെ തിരുനഗരിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഖ് കെ ജിസ് കോ ജിനഹി ധർത്ത ശഹറ മദീനാ ഐസാ ഹേ, ആംകോ കോ ജോ ഠണ്ടക് ബക്ഷ ഗുംബദ ഖിസ്ര ഐസാ ഹേ, കണ്ണിന് കുളിരേകുന്ന പുണ്യനബിയുടെ മസ്ജിദിന്റെ പച്ച കുബ്ബയും അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപസ് ആയേ ദിൽ നഹി ധർത്ത ചൊടുക്കെ ഉൻകി ചോക്കട്ട് കോ, വാപസ് ആയേ ദിൽ നഹി ധർത്ത ചൊടുക്കെ ഉൻകി ചോക്കട്ട് കോ, അവിടുത്തെ തിരുമുറ്റം വിട്ടു പോന്നാൽ
അവിടുത്തെ തിരുമുറ്റത്തോട് വിട പറഞ്ഞു പോന്നാൽ ഹൃദയത്തിന് സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ഈദുൽ അദ്ഹായോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ എത്രയോ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. വാപ്പസ് ആയേ ദിൽ നഹി ധർത്താ ചോടുക്കേ ഉൻകേ ചോക്കട്ടുക്കോ. പുണ്യനബിയുടെ തിരുമുറ്റത്തോട് വിട പറഞ്ഞു പോന്നാൽ ഹൃദയത്തിന് മതിവരാത്ത സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ഇതിഹാസങ്ങൾ പൂത്ത നഗരിയാണ്, നീതിയുടെ ഉന്നതമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ്. ജാനബി ദേതേ ഹാഫിസ് ദർപേ ദിൽ മേ ആകായേ സാഹേ. ജാനബി ദേതേ ഹാഫിസ് ദർപേ ദിൽ മേ ആകായേ സാഹേ. എന്റെ ഹൃദയത്തിൽ എന്റെ നേതാവായ വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എത്രത്തോളം എന്നാൽ ജാനബി ദേതേ ഹാഫിസ് ദർപേ അങ്ങയുടെ ഉമ്മറപ്പടിയിൽ ജീവൻ പോലും നൽകാൻ ഇവൻ തയ്യാറാണ്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റിയാദുൽ ജന്ന കീ ഖുശ്ബൂ സേ ദിൽ കോ ഭീ മഹകായാ ഹേ. റിയാദുൽ ജന്ന കീ ഖുശ്ബൂ സേ ദിൽ കോ ഭീ മഹകായാ ഹേ. പുണ്യ റസൂലിന്റെ റിയാദുൽ ജന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുണ്യമാക്കപ്പെട്ട മദീനയുടെ ആ പുണ്യമാക്കപ്പെട്ട മദീനയുടെ മാബൈന ബൈതീവ മിമ്പറി റൗദത്തുൻ മിൻ റിയാദുൽ ജന്ന സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണ്. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥാനം എന്തൊരത്ഭുതകരമായ രംഗമാണ്. അവിടെ വന്ന് സുജൂദിൽ നെറ്റിത്തടം വെക്കാൻ ലക്ഷോപലക്ഷത്തിന്റെ മത്സരമാണ്. റിയാദുൽ ജന്നയിലൊന്ന് കുമ്പിട്ട് നിവരാൻ, റിയാദുൽ ജന്നയിലൊന്ന് സുജൂദ് ചെയ്യാൻ, ഉച്ചക്ക് അല്പസമയം സ്ത്രീകൾക്ക് വേണ്ടി മസ്ജിദിന്റെ ആ ഏരിയയുടെ ഒരു ഭാഗം തുറന്നു കൊടുക്കുമ്പോൾ ഉമ്മത്തീങ്ങളിൽപ്പെട്ട എത്രയോ ഉമ്മപെങ്ങന്മാർ റിയാദുൽ ജന്നയിൽ നെറ്റിത്തടം വെക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് അതിർത്തി പോലെ അവിടെ ഒരു മറ പിടിക്കുകയാണ്. ആ മറ കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിയുമ്പോൾ റിയാദുൽ ജന്ന വീണ്ടും പുരുഷന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ ആണുങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. മാബൈന ബൈതീവ മിമ്പറി റൗദത്തുൻ മിൻ റിയാദുൽ ജന്ന എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണ്. എന്റെ മിമ്പറാകട്ടെ എന്റെ ഹൗദുൽ കൗസറിന്റെ മീതയാണ്. മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റിയാദുൽ ജന്ന കീ ഖുശ്ബൂ സേ ദിൽ കോ ഭീ മഹകായാ ഹേ. റിയാദുൽ ജന്നയുടെ സുഗന്ധം കൊണ്ട് എന്റെ അതിന്റെ തൂമണം കൊണ്ട് എന്റെ കൽബിനെയും ഞാൻ സുഗന്ധപൂരിതമാക്കിയിരിക്കുകയാണ്. മസ്ജിദ് നബവി കാമൻ ഭാത്ത മസ്ജിദുന്നബവിയുടെ ആകരംഗം എന്ന് പറയുന്നത് തന്നെ എന്റെ മനസ്സിന്റെ കുളിർമയാണ്, അതെന്റെ ഹൃദയത്തിന്റെ തണുപ്പാണ്, അതെന്റെ ആത്മാവിന്റെ ശൈത്യമാണ്, അതെന്റെ ഉള്ളിന്റെ സുഗന്ധമാണ്, അതെന്റെ ആത്മബലമാണ്, അതെന്റെ ആലംബമാണ്, എന്റെ ഉള്ളിന്റെ ഉരുക്കം പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മയും അവിടുത്തെ അവദാനങ്ങളും അവിടുത്തെ തിരുജീവിതത്തിൽ നിഷ്ഠയും ചര്യയുമാണ്. ഹം ബഹ്മാന ബനേതേ ഉസ് ഉൻകേ അർശ് പേ ജോ മെഹമാന ഹുവേ. വല്ലാത്ത ഒരു വികാരമാണ്, വല്ലാത്ത വാക്കുകളാണ്. അരശിൽ വരവേൽക്ക് നൽകപ്പെട്ട പുണ്യ നബിയുടെ വിരുന്നുകാരായി ഞങ്ങൾ മദീനയിലെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെത്തുമ്പോ നമ്മൾ അതിഥികളാണ്. നമ്മുടെ ആതിഥേയൻ സാധാരണക്കാരനായ ആതിഥേയനല്ല, പുണ്യ റസൂലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലാകട്ടെ അർശിലെ വിരുന്നുകാരനാണ്. അല്ലാഹുവിന്റെ അർശിലേക്ക് അല്ലാഹു വരവേൽപ്പ് നൽകി സ്വീകരിച്ച പുണ്യ മുഹമ്മദ് മുസ്തഫ. ഹം മെഹമാന ബനേതേ ഉൻകേ അർശ് അർശ് പേ ജോ മെഹമാന ഹുവേ. ക്യോ ന കിസ്മത് പർ ഹോ നാസാ ജിൻകേ ആകായേ സാഹേ. ഇത്ര വലിയ ഒരു നേതാവിന്റെ കാര്യത്തിൽ, ഇത്ര വലിയ ഒരു നായകന്റെ കാര്യത്തിൽ, ഇത്ര വലിയ ഒരു മാർഗദർശിയുടെ കാര്യത്തിൽ ആർക്കാണ് അഭിമാനം കൊള്ളാതിരിക്കുക? ദേഖ് കേ ജിസ്കോ
ഷെഹറെ മദീനായെ സാഹേ, കണ്ടാലും കണ്ടാലും മതിവരാത്ത മതിവരാത്ത അനുഭവമാണ് മദീന പട്ടണം. ആങ്കോ കോജോ തണ്ടക്ക് ബഹ്ഷ ഗുംബദ ഹിസ്റായെ സാഹേ, ദേഖ് കെ ജിസ്കോ ജീ നഹി ധർത്ത ഷെഹറെ മദീനായെ സാഹേ, കണ്ടാലും കണ്ടാലും മതി വരാത്ത അനുഭവമാണ്. ആ മദീന പട്ടണത്തിൽ വിരുന്നുകാരായി നമ്മൾ ചെന്നണഞ്ഞതാണ്. സ്വീകരിക്കാനെത്തിയ ആതിഥേയൻ പുണ്യ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പരസ്പര ബന്ധങ്ങൾ കുറയുകയും ഈ ലോകത്ത് ആളുകൾക്കിടയിൽ ബന്ധങ്ങളും കടപ്പാടുകളും കുറയുകയും ധാർമ്മിക മൂല്യങ്ങൾക്ക് ക്ഷീണം പറ്റുകയും ചെയ്യുമ്പോൾ കമ്പോളത്തിനു വേണ്ടി, ഭോഗപരതയ്ക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, വ്യാപാരപരതയ്ക്ക് വേണ്ടി, വാണിജ്യ രംഗത്തിന് വേണ്ടി ജീവിത മൂല്യങ്ങളെ കൊണ്ടുപോയിട്ട് ഹോമിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ഓർമ്മ പോലും പുണ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീനയിലെ ഒരു ജനാസയെ കബറടക്കുന്ന ചടങ്ങിൽ പുണ്യനബി പങ്കെടുക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാസയുടെ കബറടക്കൽ ചടങ്ങിൽ കബറിന്റെ വക്കത്തിരുന്നുകൊണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നന്മ ഉപദേശിക്കുകയാണ്. ആ സമയത്തൊരു ഒരു സഹോദരി വന്നുകൊണ്ട് അവിടുത്തെ ക്ഷണിച്ചു, ഭക്ഷണം കഴിച്ചിട്ട് നേരമായില്ലയോ, എന്റെ ക്ഷണം സ്വീകരിച്ചു വന്നാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് അണഞ്ഞാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ചെറിയ ഭക്ഷണത്തിൽ പങ്കുകൊണ്ടാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പുണ്യ റസൂല് ആ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നു. ആടുമാംസം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വിളമ്പി വെച്ചു പുണ്യ റസൂലിന്റെ തിരുമുമ്പിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വന്നെത്തിയ സഹാബത്തിന്റെ മുമ്പിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്റെ കൈ ആ മാംസ കഷ്ണത്തിൽ വെച്ച നബി തന്റെ കൈ പിൻവലിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിണ്ടാതിരുന്നുകൊണ്ട് ആതിഥേയായ തന്റെ സഹോദരിയായ ആ വീട്ടുകാരിയോട് ചോദിക്കുന്നു, ഈ ആട് ഏതാടാണ്? ഇത് എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? എങ്ങനെയാണ് ഈ ആടിനെ അറുത്തത്? എവിടെന്നാണ് ഈ ആടിനെ ലഭിച്ചത്? എങ്ങനെയാണ് ഈ സദ്യ ഒരുക്കിയത്? ആ സഹോദരി പറയാൻ തുടങ്ങി. അങ്ങിവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങേക്ക് ഭക്ഷണം കഴിപ്പിക്കണമെന്ന് തോന്നി, അങ്ങയെ സൽക്കരിക്കണമെന്ന് തോന്നി. അങ്ങാടിയിൽ ചെന്നപ്പോഴോ ആടിനെ വാങ്ങാൻ ചെന്നപ്പോൾ ഒരാടിനെ ലഭിച്ചില്ല. അയൽവാസിയോട് ചോദിച്ചപ്പോഴും കിട്ടിയില്ല. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യകരം കൊണ്ട് തൊട്ട മാംസത്തിന്റെ കഷ്ണം അവിടെ തന്നെ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, സമ്മതമില്ലാതെ അറുത്ത ആടാണോ? അവിടുന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരി വീടിന്റെ മറയിൽ നിന്നുകൊണ്ട് കണ്ണ് താഴ്ത്തിക്കൊണ്ട് പറയുന്നു, അയൽവാസിയോട് ചോദിച്ചപ്പോൾ കിട്ടാതെ വന്നപ്പോ അയൽവാസിയുടെ പത്നിയെ സമീപിച്ചു. ഭർത്താവിന്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ അവരെനിക്ക് ആടിനെ തന്നു, അതിനറുത്തുകൊണ്ട് ഞാൻ ഭക്ഷണമുണ്ടാക്കി. അതുകൊണ്ട് യാ റസൂലല്ലാ പൊറുക്കണേ, യാ ഹബീബല്ലാ, അന്യായമായത് ഭക്ഷിക്കരുതേ, അന്യായമായത് തിന്നരുതേ, അന്യന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതിനെ അപഹരിക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ ആചാരങ്ങളിലൂടെ, ഉന്നതമായ നന്മകളിലൂടെ, ഉന്നതമായ പ്രമാണങ്ങളിലൂടെ, ഉന്നതമായ ജീവിത ബോധനത്തിലൂടെ, നന്മയുടെ തിരുബന്ധാവിലൂടെ, ഇന്ന് പണമാണെങ്കിൽ പണം, ഇന്ന് പണത്തിന് വേണ്ടി എന്തും, എല്ലാം പണത്തിന് വേണ്ടി, എല്ലാമെല്ലാം പണത്തിന് വേണ്ടി, കലാരംഗം പണത്തിന് വേണ്ടി, സാഹിത്യരംഗം പണത്തിന് വേണ്ടി, എല്ലാമെല്ലാം പണത്തിന് അടിയറ വെച്ചപ്പോ വില കുറഞ്ഞ് വില കുറഞ്ഞ്, മനുഷ്യന്റെ വില കുറഞ്ഞ് വില കുറഞ്ഞ്, സ്ത്രീക്ക് സംഭവിച്ച അധപ്പതനത്തെ കുറിച്ച് ആളുകൾ പരാതി പറയുമ്പോൾ പെണ്ണിനെ പരസ്യപ്പലകയിൽ നിർത്തിയ കമ്പോള സംസ്കാരത്തിന്റെ കുതന്ത്രങ്ങളെ മനുഷ്യർ കണ്ടറിയുന്നില്ല. അവിടെയും പണമാണ് മാതാവിന്റെ സ്ഥാനത്ത് നിർത്തേണ്ട, പെങ്ങളുടെ സ്ഥാനത്ത് നിർത്തേണ്ട, സഹധർമ്മിണിയുടെ സ്ഥാനത്ത് നിർത്തേണ്ട, സഹോദരിയുടെ സ്ഥാനത്ത് നിർത്തേണ്ട, ഉന്നതമായ സമൂഹത്തിന്റെ കുടുംബത്തിന്റെ നായക സ്ഥാനത്ത് നിർത്തേണ്ട, പെണ്ണിനെ സ്ത്രീത്വത്തെ അപമാനിച്ച് അവഹേളിച്ച് പരസ്യ പലകയിലെ നാണയത്തുട്ടിന്റെ വെളുവെളുപ്പുള്ള പെണ്ണിന്റെ സ്ഥാനത്തിലേക്ക് പ്രപഞ്ചത്തിന്റെ ഛായാചിത്രത്തിലെ വർണ്ണമായ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവന്നപ്പോഴും ഇവിടെയും പണത്തിന്റെ ആധിപത്യമാണ്. ദേഖ് കെ ജിസ്കോ ജീ നഹി ധർത്താ
ഷെഹറെ മദീനായേ സാഹേ, എത്രയെത്ര ഓർത്താലും മനസ്സിൽ നിന്ന് പോകാത്ത കുളിർമ പോലെ, ഒരിക്കലും മനസ്സിൽ നിന്ന് അസ്തമിക്കാത്ത നന്മ പോലെ പുണ്യ നബിയുടെ തിരുപട്ടണം പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉന്നതമായ ആ കുടുംബം മുഴുവനും ആ പാരമ്പര്യത്തിൽ നിലകൊണ്ടു. പാരമ്പര്യം തന്നെ ഇബ്രാഹീമി പാരമ്പര്യത്തിൽ പൂത്തതാണ്, ഇബ്രാഹീമി ഇതിഹാസമാണ്. ഈദുൽ അദ്ഹായോട് ബന്ധപ്പെട്ട ഒരു രാത്രി ഇവിടെ സമ്മേളിക്കുമ്പോൾ നമ്മൾ ആ പാരമ്പര്യത്തെ കുറിച്ച് ഓർക്കുന്നു. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈറി ദീ സറ ഇൻദ ബൈതികൽ മുഹറം ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ഹസ്രത്ത് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആ പുണ്യമണ്ണിൽ പ്രാർത്ഥിച്ചതിന്റെ ആ പരമ്പര പൂത്തുലഞ്ഞതിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈറി ദീ സറ, അല്ലാഹുവേ എന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ചിലരെ ഒരു കൃഷിയോ ഒരു തളിരോ ഇല്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാനിതാ പാർപ്പിക്കുകയാണ്.